കോളേജ് തുറക്കലിന് അക്രമ രാഷ്ട്രീയത്തോടെ തുടക്കം. കാലടി ശ്രീശങ്കര കോളേജിൽ എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സംസ്ഥാന വ്യാപകമായി എസ്എഫ്ഐ അഴിച്ചുവിടുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ആവർത്തനമാണ് ശ്രീശങ്കര കോളേജിൽ ഉണ്ടായതെന്ന് ബെന്നി ബഹന്നാൻ എം പി പറഞ്ഞു. കോളേജ് തുറക്കലിന്റെ തലേ ദിവസം വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് കെഎസ്യു പ്രവർത്തകർ ബാനർ കെട്ടുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. പുറമേ നിന്നെത്തിയ സിപിഎം പ്രവർത്തകരോടൊപ്പം എസ്എഫ്ഐക്കാരായവർ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് കെഎസ്യു പ്രവർത്തകർ പറയുന്നു. 4 കെഎസ്യുക്കാർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ കെഎസ്യു പ്രവർത്തകരെ ബെന്നി ബഹന്നാൻ എം പി സന്ദർശിച്ചു. സംസ്ഥാനത്തുടനീളം എസ്എഫ്ഐ നടത്തിവരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ആവർത്തനമാണ് ഇവിടെയും ഉണ്ടായതെന്ന് ബെന്നി ബഹന്നാൻ പറഞ്ഞു. എസ്എഫ്ഐ സംസ്ഥാന വ്യാപകമായി അഴിച്ചുവിട്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയമാണ് അതിന്റെ ഒരു ആവർത്തനമാണ് ഇന്ന് കാലടി കോളേജിലുണ്ടായത്. കാലടി ശ്രീശങ്കര കോളേജിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം അറിയിക്കൊണ്ട് കെ എസ് യു പ്രവർത്തകർ അവിടെ കെട്ടിയിരുന്ന തോരണങ്ങളും അതുപോലെ തന്നെ ബാനറുകളുമെല്ലാം പുറമേ നിന്ന് വന്ന കുറേ ഫാസിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ സഹായത്തോടും കൂടി അത് നശിപ്പിക്കുകയും കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി ബന്ധിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം എം ജി കോളേജിലുണ്ടായ എം ജി യൂണിവേഴ്സിറ്റി ഉണ്ടായതുപോലെ ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അക്രമ രാഷ്ട്രീയവും അതുപോലെ ഗുണ്ടായിസവും കാണിക്കുന്ന എസ് എഫ് ഐയുടെ പ്രവർത്തനം അത് വളരെ അപലീനീയമാണ്. കാലടി ശ്രീശങ്കര കോളേജിൽ കഴിഞ്ഞ വർഷം കെ എസ് യുണ്ടായ അപ്രമാദിത്വവും വിജയവുമാണ് ഇത്തരം കാര്യങ്ങൾ അസ്വസ്ഥയുണ്ടാക്കുന്നത്. സമാധാനപരമായ ഒരു അധ്യയന വർഷം മുന്നോട്ട് വേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. രണ്ട് വർഷക്കാലം അധ്യയന വർഷം നഷ്ടപ്പെട്ട പ്രതീക്ഷയോടുകൂടി കലാലയത്തിലേക്ക് വരുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തി അക്രമത്തിൻ്റെ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്ട് കലാലയത്തിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന എസ് എഫ് ഐയുടെ തെറ്റായ ഈ സമീപനത്തെ ശക്തമായി അപലപിക്കുക മാത്രമല്ല സർക്കാർ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് കർശനമായി നിർദ്ദേശം കൊടുത്തു. ഗുണ്ടായിസം കലാലയത്തിൽ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. സംഘർഷത്തെ തുടർന്ന് കർശന സുരക്ഷയോടെയാണ് കോളേജിൽ അധ്യയനം ആരംഭിച്ചത്. കോളേജ് പരിസരത്ത് പോലീസ് കാവലും ഏർപ്പെടുത്തി.